ഏറ്റവും പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ പുറപ്പാടിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട വർഗീസ് തോമസ് ആറ് ഇന്നത്തെ ഈ ചർച്ചയിൽ കൂടെ ചേരുകയാണ് ബൈബിളിനെക്കുറിച്ച് വളരെ ആവേശത്തോടെ തൻ്റെ പരിജ്ഞാനത്തിൽ നിന്നും ബൈബിളിൽ ധ്യാനിച്ചും വായിച്ചും അദ്ദേഹം പോയ വഴികളിലൂടെ ബൈബിളിൽ അദ്ദേഹം കണ്ടെത്തിയ മുത്തുകൾ ഇന്ന് നമ്മോട് പങ്കുവയ്ക്കുകയാണ് സ്നേഹപൂർവ്വം പ്രിയ ബഹുമാനപ്പെട്ട വർഗീസ് തോമസ് സാറിനെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു സാറേ ബൈബിള് ലോകത്തിൻ്റെ തന്നെ ഒരു വിസ്മയകരമായ പുസ്തകമാണ് ഏറ്റവും കൂടുതൽ ഇന്നും ജനങ്ങളെ കോരുത്തരിപ്പിക്കുന്ന ഒരു ജീവനുള്ള പുസ്തകം നമ്മൾ ന്യൂസ് പേപ്പറിനെ കുറിച്ചൊക്കെ പറയാറുണ്ട് ടുഡേ ഈസ് ന്യൂസ് പേപ്പർ ഈസ് ടു മോറോസ് വേസ് പേപ്പർ പക്ഷേ വചനം ബൈബിള് നമ്മൾ എപ്പോൾ നോക്കിയാലും അത് ഒരു പുതിയ സന്ദേശം നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു നമ്മുടെ ആത്മാവിനുള്ളൊരു ഒരു എനർജിയായിട്ട് അത് നിലനിൽക്കുന്നു ബൈബിള് ആരംഭിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ വിസ്മയങ്ങൾ ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കുന്ന ആ മനോഹരമായ തോട്ടം മുതൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഓരോ പദ്ധതികൾ പല തരങ്ങളിൽ ദൈവം നമുക്ക് വർണ്ണിച്ച് തരികയാണ് അപ്പോൾ ആദ്യത്തെ ഒരു പഞ്ചഗ്രന്ഥികൾ മോശയുടെ പേരിൽ അറിയപ്പെടുന്ന ഉൽപ്പത്തി മുതൽ നിയമാവർത്തനം വരെയുള്ള ഈ അഞ്ച് പുസ്തകങ്ങളിൽ ആരംഭിക്കുമ്പോൾ ആരംഭിക്കുമ്പോൾ പുസ്തകം എന്ത് സന്ദേശമാണ് ദൈവം നമ്മോട് പറയുന്നത് ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളാണല്ലോ പഞ്ചഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ അത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമേറിയ ഈ പുസ്തകങ്ങൾ കാരണം എല്ലാ നിയമങ്ങളും ഈ പഞ്ചഗ്രന്ഥ പുസ്തകത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത് മോശ യുടെ പുസ്തകങ്ങളാണ് എന്നാണ് അറിയപ്പെടുന്നത് മോശയുടെ പുസ്തകങ്ങളാണ് എന്ന് അറിയപ്പെടുമ്പോൾ തന്നെ ഞങ്ങൾ ബി ടി എച്ചിനും എം ടി എച്ചിനും ഇത് പഠിച്ചതായിരുന്നു അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ഇത് നാല് കാലഘട്ടത്തിലാണ് അതിൻ്റെ പൂർത്തീകരണം അത് യാഹോയിസ്റ്റ് എലോയിസ്റ്റ് ഡ്യൂട്രോണമിസ്റ്റ് ആൻഡ് പ്രീസ്റ്റ് യാഹോയിസ്റ്റ് എന്തുകൊണ്ടാണെന്ന് പറയുന്നത് വെച്ചാൽ യഹോവ ദൈവത്തെ യഹോവ എന്ന നാമത്തിൽ പറയുന്നുകൊണ്ടാണ് യാഹ്വിസ്റ്റ് എന്ന പേരിൽ അവരറിയപ്പെടുന്നു ചിലത് യഹോ ദൈവത്തെ ഏലോഹീം എന്ന് പറയുന്നുണ്ട് എലോയിസ്റ്റ് എന്ന് പറയുന്നു പിന്നെ ഡ്യൂട്രോണമിസ്റ്റ് വീണ്ടും ആവർത്തിച്ച് പറയുന്നു പലടത്തും പുറപാട് പുസ്തകത്തിലെ പല കാര്യങ്ങളും ലേവ്യ പുസ്തകത്തിലെ പല കാര്യങ്ങളും ആവർത്തന പുസ്തകത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് ഡ്യൂട്രോണമിസ്റ്റ് എന്ന് പറയും പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് സമാഹരിച്ച് ഒരു പൂർണ്ണ രൂപത്തിലാക്കുന്ന പ്രീസ്റ്റ എഴുപത് പുരോഹിതന്മാർ ഒന്നിച്ചിരുന്ന് ഇത് പഠിച്ച് നന്നായിട്ട് മനസ്സിലാക്കി ദൈവത്തിൻ്റെ കരുണയാലും ദൈവത്തിൻ്റെ ആത്മാനിറവിലാലും ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് പൂർത്തീകരിച്ചതാണ് ഈ പഞ്ചഗ്ര പഞ്ചഗ്രന്ഥം ക്രോഡീകരിക്കുന്നത് ക്രോഡീകരിക്കുന്നത് അതിൽ പ്രത്യേകിച്ച് രാജാക്കന്മാരുടെ കാലത്താണ് എഴുത്തുകാർ കൊട്ടാരത്തിലെ എഴുത്തുകാർ ഉണ്ടാകുന്നത് അവരാണ് ഇത് ഈ പഴയ കാലത്തിലെ ചരിത്രങ്ങളും മോശയുടെ സംഭാവനകളും യോശുവയുടെ സംഭാവനകളും ഇതെല്ലാം വെച്ച് ചേർത്തിട്ട് ഈ പുസ്തകരൂപത്തിൽ ആക്കുന്നത് ചുരുളുകളായിട്ട് ആക്കുന്നു അപ്പം അതിൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം എന്ന് പറയുന്ന ഒരു സംഗീതാത്മകമായിട്ടാണ് എഴുതിയിരിക്കുന്നത് അതെ അതെ ആദിത്യവും ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നു പറഞ്ഞ ഒരു കാവ്യാത്മകതയാണ് ഒന്നാമത്തെ അധ്യായം അത് സൃഷ്ടിപ്പ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത് ദൈവമാണ് എന്ന് അവിടെ ചുരുക്കി പറയുന്നു പറഞ്ഞു അവിടെ ചിലപ്പം നമുക്ക് ഇപ്പോഴത്തെ ചിലരൊക്കെ വാദിക്കാറുണ്ട് ഒന്നാം ദിവസം രണ്ടാം ദിവസം ഒരു ദിവസം കൊണ്ട് ഇത്ര വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു എന്ന് അത് ഒരു ദിവസം കൊണ്ടെല്ലാം തീർന്നോ രണ്ടാമത്തെ ദിവസം പിന്നെ സസ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു എല്ലാം തീർന്നു മൂന്നാമത്തെ ദിവസം മൃഗജാലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു എല്ലാം തീർന്നു ആ ഒരു ദിവസം ഒന്ന് എന്താണ് അർത്ഥമാക്കുന്നത് അപ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന ധാരാളം പേരുണ്ട് അപ്പോൾ പക്ഷെങ്കിൽ അതിലൂടെ നമുക്ക് തരുന്ന സന്ദേശം ദൈവമാണ് സകലത്തിൻ്റെയും സൃഷ്ടാവ് എന്ന പ്രധാന സന്ദേശം രണ്ടാമത്തേത് ഇതെല്ലാം ഒരു ഓർഡർലി ഓഡർലിയാണ് അതിൻ്റെ പിന്നിൽ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകൂടി വ്യക്തമായ ടൈം വെച്ച് കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണുന്നത് ആരോ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് വെൽ കാരണം ഒന്നും മറ്റൊന്നും ആകുന്നില്ല അതെ എന്നാൽ ആധുനിക ശാസ്ത്രം പറയുന്നു യൂണിവേഴ്സ് എങ്ങനെയുണ്ടായി ബിഗ് ബാങ് തിയറിയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റായിട്ട് അപ്പോൾ അത് പറയുന്നത് ഫിഫ്റ്റീൻ ബില്യൺ ഇയേഴ്സ് അഗോ ഇറ്റ് ഹാപ്പൺ ഇപ്പോൾ ഒരു ഒരു ബിഗ് ബാങ് അതിലൂടെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചം പ്രപഞ്ചത്തിൻ്റെ വലിപ്പം ഇതുവരെ ആരും കണക്കാക്കിയിട്ടില്ല നല്ല നമുക്ക് ഒറ്റ വാക്കിൽ പറയാനായിട്ട് സാധിക്കും ധാരാളം മില്യൺസ് ഓഫ് ഗാലക്സീസ് പ്രപഞ്ചത്തിലുണ്ട് പ്രപഞ്ചത്തിലുണ്ട് മില്യൺസ് ഓഫ് സ്റ്റാർസ് അത് നമുക്ക് ഇമാജിൻ ചെയ്യുന്നതിന് ഒരു മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമാണ് ഇതെല്ലാം അപ്പോൾ ഇതുവരെ ഒന്നും ക്രോഡീകരിച്ച് ഇന്നതാണെന്ന് പറയാൻ ഒരു മനുഷ്യനും ഒരു ഒരു ശാസ്ത്രശായക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല സാധിച്ചിട്ടില്ല ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും ലേറ്റസ്റ്റ് ആയിട്ട് ദൈവ കണികയെ കണ്ടെത്തിയിട്ടുണ്ട് അത് അതായത് എല്ലാ മെറ്റീരിയലിലും ഉണ്ടാക്കിയിരുന്ന ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ ഇതുകൊണ്ടാണ് ഒരാറ്റത്തെ ഡിവൈഡ് ചെയ്താൽ ഇതൊക്കെയാണ് കിട്ടുന്നത് അറ്റത്തെ ഡിവൈഡ് ചെയ്ത് കിട്ടിയാൽ എന്നാൽ ഇതിൻ്റെ മാസ് എവിടുന്നാണ് അതാണ് ഇപ്പം ശാസ്ത്രലോകം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു കട്ട അല്ലെ ഒരു തടി അത് ഡിവൈഡ് ചെയ്ത് മോളിക്കൂളാക്കി അതിനെ ആറ്റമാക്കിയാൽ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ എന്ന് പറയും എന്നാൽ ഈ തടി എവിടുന്ന് വരും അതൊരു ചോദ്യചിഹ്നമായി അന്നും ഇന്നും അപ്പോഴാണ് ഈ അടുത്ത കാലത്ത് ശാസ്ത്രലോകം കണ്ടെത്തിയത് അതായത് അതായത് മില്യൺസ് ഓഫ് ആറ്റംസ് ഭൂമിയിലേക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക അതാണ് മാസായി രൂപപ്പെടുന്നതെന്ന് അതിനെ പഠിച്ച് പഠനം നടക്കുന്നേ ഉള്ളൂ അതിനാണ് ദൈവകണിയെ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞൊരു വാർത്തയുണ്ടായിരുന്നു ശാസ്ത്രത്തിൻ്റെ പുതിയ കണ്ടെത്തി അതിനെപ്പറ്റി ഇപ്പോഴും ആഴമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു അതായത് ആ പ്രപഞ്ചത്തിൽ ബില്യൻസ് ഓഫ് സ്റ്റാറും അതിൻ്റെ ഗോളങ്ങളും അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉള്ളപ്പം ഭൂമി എന്ന് പറയുന്ന അതിനകത്ത് ഒരു പൊട്ട് പോലെ ഉള്ളു എന്നാൽ ഭൂമി തന്നെ ഒരു അതിശ്ചയം അല്ലേ ഭൂമി തന്നെ അതിശ്ചയം എന്ന് വെച്ചാൽ ഭൂമിക്ക് ഏകദേശം ചുറ്റളവ് നാൽപ്പതിനായിരത്തി എഴുപത് കിലോമീറ്ററാണ് നാൽപ്പതിനായിരത്തി എഴുപത് കിലോമീറ്റർ ഭൂമി ഇരുപത്തിനാല് കൊണ്ട് മണിക്കൂർ കൊണ്ട് കൃത്യമായ സമയത്ത് ഒരു സെക്കൻഡ് വ്യത്യാസമില്ലാതെ ആ പ്രവണം പൂർത്തിയാ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാരാണ് ഈ ഈ സ്പീഡ് നിശ്ചയിച്ച് വിട്ടേക്കുന്നത് ഒരു മാറ്റമില്ലാത്ത ഒരു കറക് ഒരു 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 സെറ്റപ്പാണ് കൃത്യമായ സമയത്തത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറിലധികം കിലോമീറ്റർ പെർ അവർ യാത്ര ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളാരും അറിയുന്നില്ല ഒരു പ്ലെയിനിൻ്റെ സ്പീഡിനേക്കാൾ കൂടുതൽ സ്പീഡിൽ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വത്തെ അവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും സങ്കീർത്തനക്കാരനും അതുപോലെ തന്നെ പ്രവാചകന്മാരൊക്കെ പറയും നിങ്ങൾ കണ്ണ് തുറന്ന് മേളിലോട്ട് നോക്കൂ ഇതൊക്കെ സൃഷ്ടിച്ചത് ആരാണ് ഇതിനെയൊക്കെ പരിപാലിക്കുന്നതാരാണ് ഇത്ര കൃത്യമായ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ഓരോന്നിനെയും നിലനിർത്തുന്ന ആരാണ് അതിൻ്റെ വംശവർദ്ധനയ്ക്ക് വേണ്ടതെല്ലാം നൽകുന്നതാരാണ് ഒരു ഒരു ചക്കക്കുരുവിനകത്തൊരു ലാഭം നിപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ ചെയ്തു ഈ ദൈവത്തിൻ്റെ സൃഷ്ടി ആയിരക്കണക്കിന് വെറൈറ്റീസ് ഉണ്ട് അപ്പം അതിൽ ദൈവം മനുഷ്യനെ തന്നെ നമ്മൾ ആ ബൈബിളിലൊക്കെ ഉൽപ്പത്തിയിലൊക്കെ കാണുന്നത് ഇത്രയധികമായിട്ട് മനുഷ്യനോട് ഇൻട്രാക്ട് ചെയ്യുന്ന മനുഷ്യനെ ഉയർത്തുന്ന അപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ മനുഷ്യനെക്കുറിച്ചുള്ള ആ ഉൽപ്പത്തിയിൽ ദൈവത്തിൻ്റെ പ്ലാനുകൾ എന്തൊക്കെയായിരുന്നു അത് സത്യത്തിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു റിലേഷൻ അത് കൃത്യമായിട്ട് തന്നെ ഉൽപ്പത്തി രണ്ടാം രണ്ടാമധ്യായ പറയുന്നുണ്ടല്ലോ ദൈവത്തിന് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാകുന്നു മനുഷ്യനോട് കൂടെ വസിക്കുക മനുഷ്യനും അത് ആസ്വദിച്ചു കൊണ്ടിരുന്നു അത് വെയിലാടുമ്പോൾ എല്ലാ ദിവസവും ദൈവം തോട്ടത്തിൽ വരും ആ ഫെലോഷിപ്പ് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എപ്പോഴും അന്നാന്നില്ലെങ്കിൽ ഇന്നാണെങ്കിലും എപ്പോഴാണ് ഒരു മനുഷ്യൻ സന്തോഷഭരിതനായിത്തീരുന്നത് ഒരു സംതൃപ്തനായിത്തീരുന്നത് ഇന്ന് എത്ര മനുഷ്യനെ സംതൃപ്തനായിട്ട് കാണാം നമ്മൾ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല എന്താ എന്താണ് കാര്യം കാരണം മനുഷ്യനിലുള്ള ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിൽ ഒരു സമ്മേളനമുണ്ട് അതെ ആ സമ്മേളനം നടന്നെങ്കിൽ മാത്രമേ സംതൃപ്തി ഉണ്ടാകത്തുള്ളൂ ആ സംതൃപ്തിയിലുണ്ടെങ്കിൽ മാത്രമേ സന്തോഷം വരുത്തുള്ളൂ അവിടെ സമാധാനം വരുന്നത് അപ്പം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ആർക്കെങ്കിലും സമാധാനമില്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും ദൂരെയാണ് ചേർന്നിട്ടില്ല ചേർന്നിട്ടില്ല അപ്പം നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തെ നമ്മളാക ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ദൈവത്തിനോട് കൊതിക്കുക സങ്കീർത്തകരം പറഞ്ഞു എൻ്റെ ആത്മാവ് നിന്നിൽ ചേരാൻ കൊതിക്കുന്നു ആ കൊതി വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് ചേരാനും വരും അവിടെ ഒരു സമ്മേളനമാണ് അതാണ് കൂട്ടായ്മ ദൈവവും മനുഷ്യനുള്ള കൂട്ടായ്മ അത് ഏതെൻ തോട്ടത്തിൽ ദൈവം സ്ഥാപിച്ചതാണ് അവിടെ ദൈവം എല്ലാ ദിവസം ആ കൂട്ടായ്മ ആഗ്രഹിച്ചു എല്ലാ ദിവസവും ഇറങ്ങി വരുന്നു മനുഷ്യനെ അത് ആസ്വദിച്ചു അങ്ങനെ സന്തോഷമായിട്ട് ചെയ്യുന്ന സമയത്താണല്ലോ ആദ്യം മുതൽ വഞ്ചകനായ സാത്താൻ അതിനെ ഖണ്ഡിക്കാൻ ഇറങ്ങി വരുന്നു ഇപ്പോൾ അവൻ അന്നും ഇന്നും കള്ളം പറയുന്നവനാണ് ഇല്ലാത്ത മോഹങ്ങൾ മനുഷ്യർ ഉണ്ടാക്കുന്നവനാണ് കുത്തി വയ്ക്കുന്നു അതെ അതുകൊണ്ടാണല്ലോ ക്രിസ്ത്യവിശ്വാസത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ആശാനിഗ്രഹം ആശകളുടെ സമ്പൂർത്തിയല്ല ആശകളെ പരിമിതപ്പെടുത്തുക ഒരു എന്തെല്ലാം വേണം വളരെ കുറച്ച് മാത്രം മതി അവൻ സംതൃപ്തനാകാൻ വളരെ കുറച്ച് മതി എന്നാൽ അവൻ്റെ ആശയ ഒരിക്കലും തീരാത്താണെങ്കിൽ ഒരിക്കലും തീരത്തുമില്ല ഒരിക്കലും അത് പൂർത്തീകരിക്കത്തുമില്ല പൂർത്തീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ച് നൽകാമെന്ന ഏതെങ്കിലും ഒരുത്തം പറഞ്ഞാൽ അവന്റെ പ്രയോഗം ഇന്നും ആ വചനങ്ങൾ സത്യത്തിൽ പ്രസക്തമാണ് പിന്നീട് നമ്മളത് അബ്രഹത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ അവിടെ തന്നെ ഉൽപ്പത്തിയിൽ തന്നെ കാണുകയാണ് ആറേഴ് അധ്യായങ്ങൾ പിന്നിടുമ്പോഴേക്ക് സ്നേഹം കൊടുത്ത അബ്രഹത്തെ കൊടുത്തു അന്ന് വീണ മനുഷ്യനെ വീണ്ടും തേടി വരുന്ന കർത്താവിനെയാണ് നമ്മൾ പുതിയ നീമം കാണുന്നത് അപ്പോൾ അന്നേ ദൈവം പദ്ധതി ഒരുക്കി ഇവനെ വീണ്ടെടുക്കണം പാപത്തിൻ്റെ ശിക്ഷ വഹിച്ചാലേ പറ്റൂ അതുകൊണ്ടാണ് റോമലായത്തിൽ പോലോസൊപ്പർ സ്ഥലം പറയുന്നത് പാപത്തിൻ്റെ ശമ്പളം മരണമാത്ര പാപം ചെയ്യാത്തവരാരും ഇല്ല എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായിരുന്നു അപ്പം ഈ പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി അവിടെ വെച്ച് ആ തേജസ് അവൻ്റെ നഷ്ടപ്പെട്ടു അവിടെ നിന്ന് ഏതൻ തോട്ടത്തിൽ പുറത്താക്കപ്പെട്ടു പർദീസ നഷ്ടപ്പെട്ട മനുഷ്യൻ വീണ്ടും പർദീസയിലേക്ക് ഇവനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്ന പിതാവായ ദൈവം അതിന് വാർ മാർഗങ്ങൾ കണ്ടുപിടിക്കുക പാപം ചെയ്താ ശിക്ഷ അനുഭവിച്ചാലേ പറ്റും ആ ശിക്ഷ ആരും വഹിക്കണം അതെ എൻ്റെ മകനെ തന്നെ എൻ്റെ ഏകജാതനായ മകനെ ഞാൻ അയയ്ക്കും ആദാമിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് അവൻ ആ പാപങ്ങളെ വഹിച്ചുകൊണ്ട് യാഗമായി തീരും ക്രൂശിലാ പാപം ഏറ്റെടുക്കും അതത് അതൊക്കെയാണ് പിന്നെ പുറപ്പാട് പുസ്തകത്തിൽ ലേവ്യ പുസ്തകത്തിലൊക്കെ യാഗങ്ങളെക്കുറിച്ച് പറയുന്നത് ബലിയർപ്പിക്കുന്ന ആട്ടുകോറ്റൻ ആട്ടുകോറ്റൻ്റെ തലയിൽ പുരോഹിതൻ പാ തൻ്റെയും ഈ ജനത്തിൻ്റെ എല്ലാം പാപം ആരോപി ആരോപിക്കും ആരോപിച്ചിട്ട് ഒന്നിനെ മരുഭൂമിയിലേക്ക് അയയ്ക്കും ഒന്നിനെ യാഗം കഴിക്കും ഈ ഈ പഴയ നിയമത്തിലെല്ലാം വരാനിരുന്ന പുതിയ നിയമത്തിന്റെ ഒരു സൂചന നമ്മൾ രണ്ടും കൂടെ കണക്ട് ചെയ്ത് അത് അതിന്റെ നമുക്ക് അതെ അതുകൊണ്ടാണ് ലേഖന കർത്താവ് പറയുന്നത് കാളകളുടെയും ആട്ടുകുറ്റന്മാരുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തെളിക്കുന്ന പശുഭസ്മവും ജെഡിക്ക് ശുദ്ധി വരുത്തുന്നുവെങ്കിൽ ദൈവത്തിന് താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശുവിൻ്റെ രക്തം എത്രയധികം ശുദ്ധി വരുത്തി അപ്പോൾ ഇതെല്ലാം അതിൻ്റെ പൂർത്തീകരണമാണ് അപ്പോൾ അവിടെ പാപം ചെയ്ത് അതിന് വേറെ പരിഹാരമൊന്നുമില്ല ഒരു ആട്ടുകൊറ്റൻ കൊല്ലപ്പെടേണ്ടതായിട്ടുണ്ട് തൽക്കാലം ആട്ടുകൊറ്റം കൊല്ലപ്പെടുന്നുള്ളൂ ഈ പാപം ചെയ്ത ആളാ മരിക്കേണ്ടേ അതിന് പകരം തൻ്റെ പാപം മുഴുവൻ ആട്ടുകൊറ്റൻ്റെ മേൽ വെച്ച് ആട്ടുകൊറ്റം കൊല്ലുന്നതോട് കൊല്ലപ്പെടുന്നതോടുകൂടി അവിടെ പരിഹാരമാകുക താൽക്കാലിക പരിഹാരം വർഷം വരെ മാക്സിമം അതുകൊണ്ടാണ് എല്ലാ വർഷവും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹാപുരോഹിതന്മാരും എല്ലാ വർഷവും മാറിക്കൊണ്ടിരിക്കും പുരോഹിതന്മാരും പൂർണ്ണമല്ല അവരുടെ ഭാവങ്ങൾക്ക് വേണ്ടിയും പരിഹാരം നടത്തേണ്ടവരാണവർ അതുകൊണ്ട് ആ അപൂർണമായ യാഗം അന്ന് മുതൽ ഇന്ന് വരെയും യേശുക്രിസ്തുവിൻ്റെ നാൾ വരെയും നടത്തിക്കൊണ്ടിരും അതുകൊണ്ടാണ് മെൽക്കീസ്തേക്കിൻ്റെ ക്രമപ്രകാരമുള്ള എന്നേക്കുള്ള പുരോഹിതനായ യേശു അവന് ജനമില്ല മരണമില്ല വംശാവലിയില്ല അവൻ

നമുക്കത് വായിച്ചറിയാൻ ും അതെ ഉൽപ്പത്തി പുസ്തകലെ പല കാര്യങ്ങളും നിയമത്തിൽ കോട്ട് ചെയ്തിട്ടുണ്ട് ഉൽപ്പത്തി ലാദാമിൻ്റെയും അവ്വായുടെയും അവരുടെ പാപവും അവരുടെ വീഴ്ചയും അതിനുള്ള പരിഹാരം ഇവിടെ യേശു ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു എന്നാൽ ഏക മനുഷ്യൻ്റെ അനുസരണത്താൽ സകല മനുഷ്യർക്കുള്ള രക്ഷ ലോകത്തിന് സൗജന്യമായി ലഭിച്ചു അതുകൊണ്ട് ഒരു നമ്മൾ സ്നാനപ്പെടുമ്പോൾ സ്നാനത്തിൽ കൂടി നമ്മൾ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് പുതിയ മനുഷ്യനായിത്തീരുന്നു കർത്താവേശു ക്രിസ്തുവിൻ്റെ മരണത്തോടും അടക്കത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടും താതാത്മ്യമാകുന്ന ഒരു മനോഹരമായ ചിത്രമാണ് നമ്മുടെ സ്നാനമെന്ന് പറയാം നാമദിസ എന്ന് പറയുന്നത് അപ്പോൾ ആദാമ്യ വംശത്തിന് നഷ്ടപ്പെട്ടതെല്ലാം ക്രിസ്തുകളുടെ വിശ്വാസത്താൽ ലഭിക്കുന്നു അപ്പോൾ പ്രദീസ നമുക്ക് വീണ്ടും നൽകുകയാണ് അപ്രതീക്ഷ നമുക്ക് ഒരുക്കിയിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മുടെ സ്വന്തം പ്രവൃത്തിയുടെ ഫലമായിട്ടല്ല സൗജന്യമായിട്ട് വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായിട്ട് നൽകിയിരിക്കുന്നതാണ് രക്ഷ അത് ക്രിസ്തുയിലൂടെ വിശ്വസിക്കുന്നവർക്കും കിട്ടുന്നു നമുക്ക് വേണ്ടി നല്ലൊരു പ്രതീക്ഷ ഒരുക്കിയിരിക്കുന്നു അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്കനുസരണമായിട്ടല്ല സ്വർഗത്തിലേക്ക് നോക്കി ഉയരങ്ങളിലേക്ക് നോക്കി ജീവിക്കണമെന്ന് അതുകൊണ്ടാണ് പൗലൂ സപ്പോസലം പറയുന്നത് നമ്മളെ ഈ ലോകത്തിൽ കുനിഞ്ഞ് നടക്കുമ്പോൾ ഭൂമിയിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിൽ തന്നെ ആയി മാത്രം നോക്കുന്നു എന്നാൽ നിങ്ങൾ ഉയരത്തിലേക്ക് നോക്കുക എന്തുകൊണ്ടെന്നാൽ നമുക്കുള്ള പ്രതിഫലം അവിടെ അവിടെ എബ്രഹാം ലേഖനത്തിൽ വീണ്ടും അത് പറയുന്നുണ്ടല്ലോ അബ്രഹാമും ഇസാക്കും ഇസാക്കുംക്കോവും പിതാക്കന്മാരൊക്കെയും ഒരു വാക്തത്വ നാടിന് വേണ്ടി കാത്തിരുന്നു അവർ ചെന്ന പാർത്ത ദേശം വാക്തത്വമായിരുന്നെങ്കിൽ അവരവിടെ സംതൃപ്തരാകുമായിരുന്നു എന്നാൽ അവിടെ കൂടാരങ്ങളിൽ പാർത്തമുണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ച ഒരു മനോഹര ദേശത്തിന് വേണ്ടി അവർ കാത്തിരുന്നു എന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ ഇതെല്ലാം അർത്ഥമാക്കുന്നത് അബ്രഹാം മുതൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം മുതൽ എല്ലാവരും വിശുദ്ധന്മാരെല്ലാം ഈ ഒരു സ്വർഗീയ നാടിന് വേണ്ടിയാണ് കാത്തിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു നിഴലായിരുന്നു അവരുടെ ഈ യാത്രകളും പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമാണ് പഴയ നിയമത്തിൽ എന്തെല്ലാം പറഞ്ഞ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ പൂർത്തീകരിക്കുകയാണ് സകലവും പൂർത്തീകരിക്കുക അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകനോട് യേശു പറഞ്ഞെന്താണ് സ്നാനപ്പെടുന്ന സമയത്ത് യേശുവിനോട് യോഹന്നാൻ പറഞ്ഞ നിന്നാൽ നീയാണ് എന്നെ സ്നാനപ്പെടുത്തേണ്ടത് നിന്നാൽ സ്ഥാനമേൽക്കുന്നത് എനിക്കാവശ്യം ഇപ്പോൾ കൃതാ മറുപടി പറയുന്നുണ്ട് സകല നീതിയും നിവൃത്തിയാകേണ്ടതിന് നീ ഇപ്പോൾ സമ്മതിക്കുക അതെ സകല നീതിയും അക്ഷരം പഠി എല്ലാം നിവൃത്തിയാകണം ഇത് നിവൃത്തി ആയാലേ പറ്റുള്ളൂ യോഹന്നാൻ അവസാനത്തെ പുരോഗതിന് പൗരോഹിത്യമാണ് പ്രവാചകനുമാണ് പുരോഗതിന്മാ പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണരായ പരി പുരോഗതിന് വന്നിരിക്കുക മൽക്കീസദേക്കിൻ്റെ ക്രമപരാജമുള്ള പുരോഹിതൻ കർത്ത സാക്ഷാൽ കർത്താവായ യേശുക്രിസ് ദൈവപുത്രൻ ഇനിയും മഹാപുരോഹിതൻ്റെ ആവശ്യമല്ല വേറെ അപ്പോഴാണ് ആ സ്നാനത്തിലൂടെ പൗരോഹിത്യം തന്നെ ഹാൻഡ് ഓവർ ചെയ്യാം അതുകൊണ്ടാണ് സകല നീതി നിവൃത്തിയാകേണ്ടതിന് സംഭവിക്കുക അപ്പോൾ തിരുവഴുത്തുകളെല്ലാം വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത് അത് ക്രിസ്തുങ്കിലേക്ക് നയിക്കുന്നതാണ് അപ്പം അതുകൊണ്ടാണ് ക്രിസ്തുവിലേക്കുള്ള ഒരു മുന്നറിയിപ്പുകളാണ് പഴയ നിയമം മുഴുവൻ അപ്പോൾ അതുപോലെ ഈ പഞ്ചഗ്രന്ഥിയിൽ നമ്മൾ ഉൽപ്പത്തിയിലൊക്കെ പുറപ്പാടിലൊക്കെ നോക്കുമ്പോൾ ഈ ഉടമ്പടികൾ ചെയ്യുന്ന അബ്രാഹുമായിട്ടും മോശമായിട്ടും ഒക്കെ ഉടമ്പടി ചെയ്യുന്നു പക്ഷേ ആ ഉടമ്പടികളൊക്കെ ദൈവം തന്നെ അവസാനം വേ വേദനിക്കുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് ഈ ഉടമ്പടികളൊക്കെ ജനം പാലിക്കാതെ വരുമ്പോൾ അപ്പോൾ അത് നമ്മൾ പുതിയ നിയമത്തിൽ കാണും ഒരു നിത്യ ഉടമ്പടിയിലേക്ക് ക്രിസ്തു നമ്മളെ അവിടെ അല്ലെങ്കിൽ പിതാവായ ദൈവം നമ്മളെ ഒരുക്കി കൊണ്ടുവരികയാണ് ഈ ഓരോ ഉടമ്പടികളും ന്യായ പ്രമാണം കൊടുക്കുമ്പോഴും ഒക്കെ അത് ആ ദൈവത്തിൻ്റെ ഇച്ഛക്കനുസരിച്ച് മനുഷ്യൻ വളരുന്നില്ലല്ലോ അവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ലംഘനങ്ങളുടെ ഒരു നീണ്ട നിരയാണ് പഴയ പുറപ്പെടാ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ നിങ്ങൾ എൻ്റെ ജനം ഞാൻ നിങ്ങളുടെ ദൈവം അത് ദൈവം വലിയ അഭിമാനത്തോടാണ് പറയുന്നത് പക്ഷേ അടുത്ത നിമിഷത്തിൽ അവർ മറുതലിച്ചു പോയാൽ ആദ്യത്തെ കൽപ്പന തന്നെ ലംഘിക്കുകയാണ് മോശ കൽപ്പന വായിച്ചുകൊണ്ട് താഴത്തോട്ട് ഇറങ്ങി വരുമ്പോൾ അവിടെ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുക അത് മനുഷ്യൻ അങ്ങനാണ് അവനവൻ്റെ ഉടമ്പടികൾ ഉറച്ചു നിൽക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് മനുഷ്യൻ്റെ പ്രവർത്തികളാൽ അവൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് കണ്ടുകൊണ്ട് ഇനി പ്രവർത്തിയാലല്ല വിശ്വാസത്താലുള്ള നീതീകരണമാണ് കർത്താവായ യേശുക്രിസ്തുൽ കൂടി ദൈവം വിഭാവന ചെയ്ത് തന്നിരിക്കുന്നത് ഇനി നിങ്ങളുടെ പ്രവൃത്തിയല്ല എന്നാൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്ന ദൈവം അവനിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങും അപ്പം മനുഷ്യന് സ്വയമായിട്ട് അവൻ്റെ കഴിവ് ഉപയോഗിച്ച് അവൻ്റെ തത്വശാസ്ത്രങ്ങൾ ഉപയോഗിച്ച് അവൻ്റെ നിയമങ്ങൾ ഉപയോഗിച്ച് ഒരിക്കലും നീതിമാനാവാൻ സാധിക്കില്ല എന്നാൽ കർത്താവ് പറയുക നീ വിശ്വസിക്കുക വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കുന്ന എങ്ങനെ ആ നീ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായകനായിട്ട് നിനക്ക് വരും പിന്നെ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടി വേണ്ട നീ പിന്നെ പ്രമാണങ്ങൾ നോക്കിയല്ല നീ നടക്കുന്നത് പിന്നെ നീ നടക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ നയിക്കുന്ന വഴിയിലൂടെ നിക്കോതി മാസം എന്ന് പറയുന്നുണ്ടല്ലോ ഒരുവൻ പ്രായമനുശേഷം എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നു ജനിക്കുന്നത് ആത്മാവിനാൽ ജനിച്ചവനൊക്കെ ഇങ്ങനെ ആകും കാറ്റ് എവിടെ നിന്ന് വരുന്നതെന്നോ എങ്ങോട്ട് പോകുന്നതെന്നോ നീ അറിയുന്നില്ല അതുപോലെയാവും എന്നുവെച്ചാൽ എന്താ പിന്നീട് നമ്മുടെ ഇഷ്ടമല്ല മനുഷ്യൻ്റെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ആത്മാവ് എവിടേക്ക് നയിക്കുന്നു അവിടേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ആ ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ അത് പര്യാപ്തമാണ് ദൈവത്തിൻ്റെ ശുദ്ധാത്മാവ് വസിക്കുമ്പോൾ വീട് ജനനത്തെ ശരിക്കുമുള്ള വ്യാഖ്യാനം വരുന്നത് ഉയരത്തിൽ നിന്നുള്ള ജനനം എന്നുള്ളതാണ് ജലത്താലും ആത്മാവിനാലും ജനിച്ചില്ല ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക പിന്നീട് നല്ല മരുഭൂമി യാത്ര മുഴുവൻ ഒരു വലിയ ടെസ്റ്റിംഗ് ആണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആഗ്രഹിക്കുന്നത് അവന് ലഭിച്ചു കഴിയുമ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരിക്കും ഇന്നും മനുഷ്യൻ അങ്ങനെ എന്നാൽ ഏതെങ്കിലും ഒരു സാധനം കിട്ടാതെ വരുമ്പോൾ അവിടെ മുറു മുറുപ്പ് തുടങ്ങുന്നു മോശയ്ക്ക് വിരോധമായി സംസാരിക്കുന്നു ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്നു ഞങ്ങൾ ഞങ്ങളെന്തിനാ മരുഭൂമിയെ കൊല്ലാൻ കൊണ്ടുവന്നു ഞങ്ങളവിടെ മരു മിശ്രമിക്കിടന്ന് ചത്തോളമല്ലാതെ അവിടെ കു കുഴിച്ചിടാനേലും ആരെങ്കിലും കാണുമല്ലോ അവിടെ ഞങ്ങൾ ഇറച്ചി കലങ്ങളുടെ എടുത്തിരിക്കുകയല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഉള്ള ആ മനുഷ്യൻ്റെ മറുപ്പ് മറുതെലിപ്പ് അതായത് ദുരാഗ്രഹം ഇതെല്ലാം നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ സാധിക്കും മരുഭൂമിയ യാത്രയിലാണ് ഇതെല്ലാം ശരിയായിട്ട് പുറത്തു വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെയും കാണുന്നുണ്ട് ഏതാനും ആഴ്ചകൾ കൊണ്ട് അവർ ഈ വാഗ്ദാന നാട്ടിലെത്താമായിരുന്നു അതെ നാൽപ്പത്തോ ദിവസം കൊണ്ട് നടക്കാൻ അവിടെ എത്താവുന്നതാണ് പക്ഷേ ഈ നാൽപ്പത് വർഷം നാൽപ്പത് സംവത്സരം നൈവ്

പിന്നെ ഭക്ത നാട്ടിൽ പ്രവേശിച്ച അപ്പോൾ മുഴുവൻ ഇമേജും അവിടെ നിന്ന് നീക്കിയിട്ടാണ് പുതിയൊരു ജനതയായിട്ടാണ് അവിടെ പ്രവേശിപ്പിക്കുന്നത് അപ്പോൾ ആ ദൈവത്തോടു കൂടെയുള്ള ആ സഞ്ചാരം ആ സമയം ആ നടപ്പ് അന്ന് ആദാം അവട്ടിൽ നടന്ന പോലെ ഇന്നും നടക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു അങ്ങനെ നടക്കുന്ന ഒരാൾക്ക് എങ്ങനെ പോകാനായിട്ട് സാധിക്കും വേണ്ടത് ഇല്ല അങ്ങനെ നടക്കാൻ പറ്റുന്നില്ല ആ ബന്ധമില്ല അതുകൊണ്ടാണ് ആരെന്നെ സഹായിക്കും എന്ന് പറഞ്ഞ മനുഷ്യൻ ഓടി നടക്കുന്നത് കാരണം ഈ ലോകത്തിലെ മോഹങ്ങൾ സാധിപ്പിക്കുവാൻ ഒരുപാട് വാക്തത്വങ്ങളും ഈ ലോകത്തിലെ മോഹങ്ങൾക്കായിട്ട് ഒരുപാട് നിയമങ്ങളും പ്രമാണങ്ങളുമുള്ള ഒരു വലിയ തത്വസംഹിതകൾ ഒരുപാട് കാണാം എല്ലായിടത്തും കാണാം എന്നാൽ ക്രിസ്തീയ വിശ്വാസമൊന്നും അതല്ല അത് സ്വർഗത്തിൽ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ആത്മാവിൻ്റെ അഭിഷേകമാണ് അത് ഈ ലോകത്തിൽ നമ്മൾ ഇത് മൺകൂടാരങ്ങളിൽ ഇത് മൺകൂടാരം ഈ മൺകൂടാരം ഉടഞ്ഞു പോകുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചപ്പാടാണ് ഇത് നമുക്ക് തന്നിരിക്കുന്നു അപ്പോൾ ചുരുക്കത്തിൽ മനുഷ്യൻ്റെ ജീവിതം ഒരു യാത്രയാണ് അപ്പോൾ ദൈവം പറയുന്ന വഴിയിലൂടെ നടക്കുന്നില്ലെങ്കിൽ അവൻ വഴി പിടിച്ചവനായിട്ട് മാറും അവൻ ആ ഒരു അവൻ്റെ സ്വാർത്ഥതയിൽ അവൻ വഴി വട്ടി നടക്കുമ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകും അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന പ്ലാനിലേക്ക് അവൻ എത്തിക്കാൻ പറ്റുന്നില്ല അതെ എപ്പോഴും നമ്മളെ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ കർത്താവ് സൈഡിൽ നിൽക്കുന്നു കൈ കാണിച്ചു നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് കൊടുക്കുമോ നമ്മൾ സൈഡിൽ നിൽക്കുമോ സൈഡിൽ കയറി കയറിയിരിക്കാൻ പറയുമോ ഇതാണ് ഇതാണ് വ്യത്യാസം സ്റ്റിയറിംഗ് അവൻ്റെ കൊടുക്കുക അതെ നമ്മൾ കൂടെ യാത്ര ചെയ്താൽ മതി പിന്നെ നമ്മൾ ഇതിനെ വരെയ്യുന്നേ തീർച്ചയായിട്ടും ഇത് നമുക്ക് വരയുന്നത് എന്തുവാ നമ്മളില്ല സ്റ്റിയറിങ് നമുക്കിഷ്ടമുള്ളിടത്ത് കർത്താവിനെ കൂടെ ഇരിക്കണം ഇങ്ങനെ വേണം എനിക്ക് എനിക്കിന്നെയൊക്കെ വേണ്ടിയത് നീ അത് ചെയ്തു തരണം ഈ ഒരു കാഴ്ചപ്പാട് മാറാതെ ക്രിസ്ത്യ ജീവിതം ധന്യമായി പ്രിയ സഹോദരങ്ങളെ ബൈബിള് പ്രസക്തമാണ് ദൈവത്തിൻ്റെ വചനം എന്നും നിലനിൽക്കുന്നതാണ് ഇന്നും ഉൽപ്പത്തി പുസ്തകം പുറപ്പാട് പുസ്തകം ലേവ്യ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ദൈവം അതിലൂടെ നമ്മോട് സംസാരിക്കുകയാണ് ചില പൂർത്തീകരണങ്ങൾ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ ദൈവത്തെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതികൾ മനസ്സിലാക്കുവാൻ എത്രമാത്രം ദൈവം മനുഷ്യനെ സ്നേഹിച്ചു എങ്ങനെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് പരിപാലിച്ചത് എങ്ങനെയാണ് ദൈവം നമ്മളെ കരുതുന്നത് ഇന്നും ആ മനോഹരമായ തോട്ടം നമുക്കിടയിൽ നമ്മളറിയാതെ നിൽക്കുന്നുണ്ട് ഇന്നും ദൈവം നമ്മോട് നിത്യമായി ഉടമ്പടി ചെയ്ത ആ സ്നേഹത്തിൻ്റെ സാരാംശം ഇന്നും നമ്മുടെ അടയാളമായി നമ്മുടെ മുമ്പിലുണ്ട് കർത്താവിൻ്റെ ബലിയൊക്കെ അപ്പോൾ ബൈബിൾ വലിയൊരു യാത്രയാണ് ഓരോ പുസ്തകങ്ങളിലൂടെയും നമ്മൾ രക്ഷകനിലേക്കുള്ള യാത്ര വഴിതെറ്റാതെ കർത്താവിനെ കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിക്കുന്നവരായി മുന്നേറാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ എപ്പിസോഡ് ശ്രമിച്ച നിങ്ങളെ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ ഒപ്പം ഈ എപ്പിസോഡിൽ വിലപ്പെട്ട ബൈബിളിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് ബൈബിളിൻ്റെ ആശയങ്ങൾ പങ്കുവെച്ച് തന്ന പ്രിയ ബഹുമാനപ്പെട്ട വർഗീസ് തോമസ് സാറിനോടുമുള്ള നന്ദി അറിയിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക പുറപ്പാട് ജിമെയിൽ ഡോട്ട് കോം